ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ നിങ്ങൾ? എങ്കിലിതാ ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. എല്ലാ വഴികളും അടയുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത്. ദൈവാശ്രയം ലഭിക്കുന്നത് മനുഷ്യാശ്രയം നഷ്ടപ്പെടുമ്പോഴാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ ആശ്രയം നമ്മളിൽ പൂർണ്ണമാകാത്തതിൻ്റെ കുഴപ്പം നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് കൊണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, സഹിക്കാൻ വയ്യ, പിടിച്ചു നിൽക്കാൻ വയ്യ, ഒത്തിരി വേദനയാണ്, മറ്റാർക്കും ഈ വേദന ഉണ്ടാകരുത്, ഇതുപോലൊരു ജീവിതം മറ്റാർക്കും ഉണ്ടാകരുത്, ഒത്തിരി പേര് പറയുന്ന വാക്കാണ്. എന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ നിങ്ങളൊന്ന് ആശ്രയം വെച്ച് നോക്കിക്കേ. ബൈബിളിനകത്ത് ശക്തമായി പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ പരാജയം അനുഭവിക്കുകയില്ല. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും നശിച്ചു പോകില്ല. അവനെന്നും ദൈവത്തിൽ മഹത്വവും രക്ഷയും കണ്ടെത്തിയിരിക്കും. ഇന്ന് രാവിലെ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ പ്രവചന ശബ്ദത്തിൽ പറയുകയാണ്, നിങ്ങൾക്കു വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ ഭവനത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു, നിങ്ങളുടെ തലമുറയിൽ അത് സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ ദൂതേറ്റെടുക്ക്, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 1:10 വാക്യം ഇങ്ങനെയാണ്, അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹന്നായുടെ പ്രാർത്ഥനയെപ്പറ്റിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ കരഞ്ഞത് എങ്ങനെയാണ്? ചുമ്മാ ഒരു സാധാരണ കണ്ണുനീരല്ല ഹന്ന അവിടെ പൊഴിച്ചത്. മനോവ്യസനത്തോടെ എന്ന് പറഞ്ഞാൽ തകർന്നവളായി, ഉടഞ്ഞ മനസ്സോടുകൂടെ. നമ്മൾ പറയാറില്ലേ ഉടഞ്ഞ് തരിപ്പണമായി എന്ന് പറയാറില്ലേ, എന്നപോലെ തരിപ്പണമായ മനസ്സോടുകൂടെ ഹന്ന ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമുടക്കി. തൻ്റെ ഭർത്താവായിരിക്കുന്ന എൽക്കാനയുടെ അടുക്കൽ ചെന്ന് തൻ്റെ വേദനകൾ ആദ്യം പറഞ്ഞതാ, മനുഷ്യരിൽ ആശ്രയിച്ചതാ. പക്ഷേ ഹന്നായോട് എൽക്കാന പറഞ്ഞത്, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ പട്ടിണി കിടക്കുന്നത്? 10 മക്കളെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ലേ എന്നാ ചോദിച്ചത്. അവൾ കരഞ്ഞതും അവൾ പട്ടിണി കിടന്നതും വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്തിനാണ് ഹന്ന പട്ടിണി കിടന്നത്? എന്തിനാ പട്ടിണി കിടന്ന് കരഞ്ഞേ? ഒരു തലമുറയ്ക്ക് വേണ്ടിയാ. ഇന്ന് രാവിലെ പട്ടിണി കിടക്കുന്ന ചിലരെന്നെ കേൾക്കുന്നില്ലേ? കരയുന്ന ചിലരെന്നെ കേൾക്കുന്നില്ലേ? വീട്ടിൽ കഴിക്കാൻ ആഹാരം ഇല്ലാഞ്ഞിട്ടല്ല, കുടിക്കാൻ വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല, 3 നേരത്തിന് 4 നേരവും ഭോജന ആഹാരങ്ങൾ കഴിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. നല്ല ആഹാരം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട് ഒരിക്കലും ക്ഷാമത്തിൽ കൂടെ അല്ല പോകുന്നത്. എന്നാലും വെച്ചുണ്ടാക്കിയ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു നീറുന്ന അവസ്ഥകൾ. ചിലർ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പറയാറുള്ളൊരു പദമാണ്, വെച്ചുണ്ടാക്കിയ ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. പ്രതീക്ഷയോടെ മാർക്കറ്റിൽ പോയി ആഹാര സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് സമയമെടുത്ത് കുക്ക് ചെയ്യും. അത് ടേബിളിൽ വന്നു കഴിയുമ്പോൾ, 2 ഉരുള കഴിച്ച് കഴിയുമ്പോൾ മനസ്സിനകത്ത് ചില വേദനകൾ പൊങ്ങി വന്നിട്ട് പെട്ടെന്ന് അത് ഇട്ടിട്ട് പോകുന്ന അനുഭവം, ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ. ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. കുറേ നാളായി നന്നായിട്ടൊന്ന് ആഹാരം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് കണ്ണുനീരാഹാരമാക്കി മാറുകയാണ്. കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ കവിളിത്തടങ്ങളിൽ കൂടെ വായിലേക്ക് വഴുകി വരികയാണ്. അത് കുടിക്കുകയാണ്, അത് ഭക്ഷിക്കുകയാണ്. 3 നേരം ഇപ്പോൾ കണ്ണുനീര് മാത്രമാണ്. എന്താ കാര്യം? മുന്നിൽ കിടക്കുന്ന ചില തടസ്സങ്ങൾ, തലമുറയെ ഓർക്കുമ്പോൾ, ഭർത്താവിനെ ഓർക്കുമ്പോൾ, കുടുംബത്തിൻ്റെ കാര്യം, ജപ്തിയുടെ കാര്യം, മറ്റ് കടങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ
ഡോക്ടർ പറഞ്ഞത്, വക്കീല് പറഞ്ഞത്, നാട്ടുകാർ പറഞ്ഞത്, കൂട്ടുകാർ പറഞ്ഞത്, സ്വന്തം ഭർത്താവ് പറഞ്ഞത്, കൂടെ ജീവിക്കുന്ന ഭാര്യ പറഞ്ഞ ചില വാക്കുകൾ ഉറക്കത്തെ കെടുത്തുന്നെങ്കിൽ, പട്ടിണി കിടക്കേണ്ട അനുഭവം കടന്നു വരുന്നെങ്കിൽ, അവിടെയൊക്കെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നിലയിലുള്ള അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ, ദേ ഇങ്ങോട്ട് നോക്കിയേ, ദൈവാത്മാവി ഞാൻ പറയുകയാണ്, ഇന്ന് പകൽ നിങ്ങളുടെ വീട്ടിൽ ഒരത്ഭുതം ദൈവം ചെയ്യും. വിശ്വസിക്കാമോ? അതോ നേറ്റെടുക്കാമോ? ഇത് എന്നോടുള്ള ദൂതാണ്, ദൈവം എന്നോടാ സംസാരിക്കുന്നതെന്ന് ഇന്ന് പകലൊന്ന് അതൊന്ന് അകമഴിഞ്ഞു വിശ്വസിക്കാമോ? നിങ്ങളുടെ ഭവനത്തിൽ അത് സംഭവിക്കും, നിങ്ങളുടെ തലമുറയിൽ അത് സംഭവിക്കും, നിങ്ങളുടെ ജോലി മേഖലയിൽ അത് സംഭവിക്കും. ഒരു പുഷ്പം വിടരുന്നത് പോലെ, ഒരു പുഷ്പം വിടർന്നു കഴിയുമ്പോഴാണ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കാണുന്നത്. മൊട്ട് കണ്ടാൽ അറിയത്തില്ല, മൊട്ട് കണ്ടാൽ അറിയത്തില്ല അത് എത്രമാത്രം ഭംഗിയുള്ള പൂവാണെന്ന്. പക്ഷെ ആ മൊട്ടൊന്ന് വിരിയുമ്പോൾ ചെറിയ മണത്തോടുകൂടെ നല്ല പൂവായി അത് വിരിഞ്ഞു വരുമ്പോഉള്ള ആ ഒരു സന്തോഷം ഒന്നോർത്ത് നോക്കിക്കേ. എന്നതുപോലെ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില പുതിയ ചില അത്ഭുതങ്ങൾ, പുതിയ ചില നന്മകൾ ദൈവം ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇവിടെ ഹന്നയുടെ പ്രശ്നം നിങ്ങൾ നോക്കുക. ഹന്ന എങ്ങനെ പ്രാർത്ഥിച്ച്? മനോവ്യസനത്തോടുകൂടെ യഹോവയോട് പ്രാർത്ഥിച്ച് അവൾ കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. കരയുന്ന ഒരു ഹന്ന, മനോവ്യസന തകർന്ന മനസ്സോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഹന്ന, ഒരു കുഞ്ഞിനെ കിട്ടാതെ വന്നപ്പോൾ സ്വന്തം വീട്ടിൽ പെനീനെ തന്നെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, അവക്കൊരു വിടുതൽ കിട്ടാതെ, ഒരു തലമുറ കിട്ടാതെ നിരാശപ്പെടുന്ന ഹന്ന, അവളെ ഹോവയുടെ സന്നിധിയിൽ ഓടിച്ചെന്ന് അവൾ കരഞ്ഞു. കർത്താവിൻ്റെ പറ കേട്ടോ, കർത്താവിൻ്റെ സന്നിധി നിങ്ങൾ കരയുക. നിങ്ങളെ അഭിമുഖീകരിക്കുന്ന വിഷയം എന്താ? ഇവിടെ ഹന്നയുടെ വിഷയം ഒരു കുഞ്ഞിൻ്റെ വിഷയമാണ്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ വിഷയം എന്താ? ദൈവത്തോട് നോക്കിക്കേ, നിങ്ങളുടെ വിഷയം എന്താ? അത് കർത്താവിനൊന്ന് പറഞ്ഞാട്ടെ. ഹന്ന പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ ഇന്ന് നിങ്ങൾ ദൈവത്തോടൊന്ന് പറഞ്ഞേ, കർത്താവേ എനിക്കിന്ന വിഷയമുണ്ട്, എൻ്റെ വിഷയം ഇതാണ്, ഈ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കണം എന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചേ. ഇവിടെ ഈ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം 24-ാം വാക്യം 25-ാം വാക്യം വായിക്കണം. അവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വാക്യം ഇങ്ങനെയാണ്: ഏറെ നാൾ കഴിഞ്ഞിട്ടും ഇസ്രായേൽ രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമ വേല നിമിത്തം നെടുവെറിപ്പിട്ട് നിലവിളിച്ചു. എന്താ കാര്യം? അടിമ വേല നിമിത്തം. ഇസ്രായേൽ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അടിമ വേല നിമിത്തം നെടുവെറിപ്പിട്ട് നിലവിളിച്ചു. അടിമ വേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ഹന്ന കുഞ്ഞിനു വേണ്ടി കരഞ്ഞു, അവൾ മനോവ്യസനത്തോടെ കരഞ്ഞു എന്ന് നമ്മൾ വായിച്ചതുപോലെ, ഇവിടെ ഇസ്രായേൽ മക്കൾ ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു എന്നാണ് വായിക്കുന്നത്. കാരണം നമുക്കറിയാം, പാപങ്ങളായ ഇസ്രായേൽ മക്കളുടെ അവരുടെ ഭവനങ്ങളിലെ പുരുഷന്മാരെ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കിയ ഒരു ഫറവോൻ കട്ടച്ചുളയിൽ പണിയെടുപ്പിച്ചു. ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര കട്ടയുണ്ടാക്കി കൊടുക്കണമെന്ന് ഓർഡർ ഇട്ടു. അത് കഴിയാതെ വരുമ്പോൾ ചാട്ട കൊണ്ട് നല്ല അടി കിട്ടും. ഒത്തിരി ഉപദ്രവിച്ചു, അവരെ ദണ്ണിപ്പിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു നിലവിളിച്ചു. അടിമവേല നിമിത്തം ഹേതുവായുള്ള നിലവിളി, ആ നെടുവീർപ്പ് യഹോവയുടെ സന്നിധിയിൽ എത്തി എന്നാണ് വായിക്കുന്നത്. നെടുവീർപ്പ് കാണുന്നൊരു ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. നെടുവീർപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ പുറത്ത് കാണണമെന്നില്ല. ഒരു മനുഷ്യൻ്റെ പുറത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ മുഖം നോക്കിയാൽ അവൻ നെടുവീർപ്പിട്ട് നിൽക്കുകയാണെന്ന് പറയാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് പറയും. കാരണം അവൻ മുഖം മറച്ച്, അല്ലെങ്കിൽ പ്ലാൻ മാറ്റി, സാഹചര്യം മാറ്റി നിന്നാലും അവൻ ഉള്ള നെടുവീർപ്പിടുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം, എത്രയോ പേരുടെ മുമ്പിൽ നിങ്ങളുടെ വേദന നിങ്ങൾ ഒളിച്ചു വെച്ചു അല്ലേ? എത്രയോ പേരുടെ മുമ്പിൽ
നിങ്ങൾ നിന്ന് ചിരിച്ചു അല്ലേ? പക്ഷെ ആ ചിരി വന്നപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ മറച്ചു വെച്ചപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങളെ പൊതിഞ്ഞ് പേപ്പർ കൊണ്ട് പൊതിയുന്നതുപോലെ മറ്റൊരാൾ കാണാതെ നിങ്ങളുടെ വേദനകളെ പൊതിഞ്ഞു വെച്ചപ്പോഴും നിങ്ങളുടെ ഹൃദയം എങ്ങനെയായിരുന്നു? നെടുവിറുപ്പിടുകയായിരുന്നില്ലേ? പൊട്ടിക്കരഞ്ഞില്ലേ? ആരുമില്ലാതിരുന്നപ്പോൾ പൊട്ടിക്കരഞ്ഞില്ലേ? വാഹനം ഓടിപ്പിച്ചപ്പോൾ ഓടിച്ചു കൊണ്ടുപോയപ്പോൾ കരഞ്ഞിട്ട് വാഹനം ഓടിക്കാൻ കഴിയാതെ വണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി ചവിട്ടി നിർത്തിയിട്ട് ആ കാറിലിരുന്ന് നീ കരഞ്ഞില്ലേ? ഓഫീസിലിരുന്ന് നീ കരഞ്ഞില്ലേ? പെട്ടെന്ന് നീ വാഷ്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി വാഷ്റൂമിൽ നിന്ന് നീ കരഞ്ഞില്ലേ? ആരും കാണാതിരിക്കാൻ ഓടി അവിടെ പോയി കരഞ്ഞില്ലേ? ഭർത്താവിൻ്റെ മുമ്പിൽ നിന്റെ കണ്ണുനീര് കാണിക്കാതെ നീ കിച്ചണകത്ത് നിന്ന് കരഞ്ഞില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും താരാപ്പാര നടക്കുന്ന കുഞ്ഞുങ്ങൾ അമ്മയുടെ അപ്പൻ്റെ മുഖം കാണണ്ട എന്ന് പറഞ്ഞ് അപ്പനായ നീ അമ്മയായ നീ കുഞ്ഞുങ്ങളെ കാണിക്കാതെ കരഞ്ഞില്ലേ? ആ കരച്ചിലൊക്കെ ശബ്ദം പുറപ്പെടുവിച്ചല്ലായിരുന്നു, ഹൃദയം ഉരുകി ഇവിടെ ഇസ്രായേൽ മക്കൾ നിലവിളിച്ചതുപോലെ നെടുവിറുപ്പിട്ടല്ലേ നിലവിളിച്ചത്? എന്നാൽ ഇവിടെ ഇസ്രായേൽ മക്കളുടെ നിലവിളി സ്വർഗത്തിലെത്തിയതുപോലെ, ഹന്നായുടെ നിലവിളി സ്വർഗത്തിലെത്തിയതുപോലെ, ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ നിലവിളി സ്വർഗത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒട്ടും നിനക്ക് സഹിക്കാൻ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കേണ്ട. സ്വർഗം നിന്റെ നിലവിളി കണ്ടിട്ടുണ്ടെങ്കിൽ, നെടുവിറുപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ, മോശയോട് സ്വർഗം പറഞ്ഞില്ലേ ഇസ്രായേലിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടെന്ന് പറഞ്ഞില്ലേ എന്ന പോലെ നിന്റെ നെടുവിറുപ്പ്, ഹൃദയം പൊട്ടിയുള്ള ആരും കാണാതെ പിടിച്ചു വെച്ച് കരഞ്ഞ വിഷയത്തിൻ്റെ മേൽ സ്വർഗം ഇടപെടുമ്പോൾ, ദൈവം ആ വിഷയത്തിനുമേ തൊടുമ്പോൾ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്നെ അപമാനിച്ചവരുടെ മുമ്പിൽ, നിന്നെ എഴുതി തള്ളിയവരുടെ മുമ്പിൽ, നീ ശരിയല്ലെന്നോ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞവരുടെ മുമ്പിൽ ഒരു വലിയ അത്ഭുതം, ഒരു വലിയ മാന്യത ദൈവം നിങ്ങൾക്ക് ഇന്ന് തരുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയേ. ഇത് ഇന്നത്തെ പ്രവചന ശബ്ദമാണ്. ആയിരക്കണക്കിന് ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ പ്രവചന ശബ്ദം പറയുകയാണ്. ഇസ്രായേൽ നെടുവിറുപ്പിട്ട് നിലവിളിച്ചതുപോലെ അവരുടെ നിലവിളി ഹേതുവായുള്ള, അവരുടെ അടിമവേല ഹേതുവായുള്ള നിലവിളി യഹോവയുടെ സന്നിധി എത്തിയതുപോലെ, ഇന്ന് രാവിലെ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം അവൻ നിലവിളിച്ചെങ്കിൽ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്: ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. അടുത്ത വാക്യം: ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഇന്ന് രാവിലെ ഈ ദൂതെന്ന് വിശ്വസിക്കേണ്ട പ്രിയപ്പെട്ടവരെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, സഹോദര, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. വർഷങ്ങൾ കൊണ്ട്, മാസം കൊണ്ട്, ദിവസങ്ങൾ കൊണ്ട് ആരും കാണാതെ നെടുവിറുപ്പാക്കി കളഞ്ഞ ചില വിഷയത്തിൻ്റെ മുകളിൽ, നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാത്ത വിഷയത്താൽ, ഭവനം കിട്ടാത്ത കാരണത്താൽ, വാടക കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത കാരണത്താൽ, വണ്ടിയുടെ സിസി അടയ്ക്കാൻ അല്ലെങ്കിൽ ഭവനത്തിൻ്റെ ചില കാര്യങ്ങൾ നിറവേറ്റുവാൻ കഴിയാതെ നീ നിരാശയോടുകൂടെ തെക്കോട്ടും വടക്കോട്ടും അലഞ്ഞു നടക്കുന്ന ഒരു അനുഭവമാണ് നിനക്കെങ്കിൽ, നിന്റെ സാഹചര്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ചിലതിനെ തട്ടി വിളിച്ചു പറയുകയാണ്: നെടുവീർപ്പറിയുന്ന ഒരു ദൈവം, നെടുവീർപ്പ് കാണുന്ന ഒരു ദൈവം, സങ്കടങ്ങൾ അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസനും കുടുംബവും പാർക്കുവാൻ വീടില്ലാതെ താമസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട കാരണത്താൽ, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമായി വീട്ടിൽ നിന്നും, ആ താമസിച്ച വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി അവസാനം ഞങ്ങളുടെ മുമ്പിൽ വന്ന് എവിടെ താമസിക്കണമെന്ന് അറിയാൻ കഴിയാതെ നെടുവിറുപ്പിട്ട് പൊട്ടിക്കരയുന്ന ഒരു ദൈവദാസനെയും കുടുംബത്തെയും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ദൈവം അവരുടെ അവസ്ഥകൾ കണ്ടു, ദൈവം അവരുടെ നിലവിളി കേട്ടു. ഞങ്ങളും ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഇവരെ എവിടെ കൊണ്ടാക്കും, എവിടെ കൊണ്ടെത്തിക്കും, ഇവരെ എവിടെ താമസിപ്പിക്കും, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, അവരുടെ വാടക എങ്ങനെ കൊടുക്കും. ഞങ്ങൾ ദൈവത്തോട് അവരുടെ കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമൊന്ന് പറയട്ടെ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു ഭവനം ഞങ്ങൾ കണ്ടെത്താൻ, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ, ചെയ്തു കൊടുക്കാൻ ദൈവം വഴികളെ തുറന്നു.
ഇന്ന് രാവിലെ നിങ്ങളുടെ സ്റ്റേജ്, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, തലചായിക്കുവാൻ വീടില്ലാത്തവരാകാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാത്തവരാകാം, ശരീരത്തിലെ സൗഖ്യം വളരെ നാളുകളായി ഇല്ലാതെ നിരാശപ്പെടുന്ന ഒരനുഭവത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. ദേ ഇന്ന് രാവിലെ ഞാൻ ദൂത് കൈമാറുകയാണ്. ഇന്നത്തെ പ്രവചന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ നെടുവീർപ്പ് കാണുന്ന, നിങ്ങളുടെ ആ ഹൃദയത്തിലെ അങ്കലാപ്പ് അറിയുന്ന ഒരു മനുഷ്യന്, നിങ്ങളുടെ വേദന അറിഞ്ഞില്ലെങ്കിലും ഉള്ളതുപോലെ നമ്മളെ അറിയുന്ന, ഉള്ളതുപോലെ അറിഞ്ഞ് നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന, കുഞ്ഞേ ഞാൻ നിന്റെ അപ്പനാ പിതാവാ എന്ന് പറഞ്ഞ് സ്വർഗം നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെ ആലോചന ഞാൻ കൈമാറുകയാണ്. ഇവിടെ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാ, ഹന്ന വ്യസനത്തോടെ പൊട്ടിക്കരഞ്ഞു, ദൈവം അവക്ക് വേണ്ടി ഒരു തലമുറ കൊടുത്തു. ഒന്ന് ശൗമലിന്റെ പുസ്തകം 1-ാം അധ്യായം നോക്കൂ. 1-ാം അധ്യായത്തിൽ ഹന്ന കരഞ്ഞു, പക്ഷെ 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ കരഞ്ഞ വിഷയം ദൈവം അവിടെ കയ്യിൽ കൊടുത്തു, ഒരു കുഞ്ഞിനെ ദൈവം കയ്യിൽ കൊടുത്തു. ഇവിടെ ഇത് ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് കരഞ്ഞു, പക്ഷെ മോശയെ ദൈവം ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച് അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് വേണ്ടതെല്ലാം ദൈവം കരുതി. അവരുടെ വസ്ത്രം തേഞ്ഞുപോയില്ല, മുഷിഞ്ഞുപോയില്ല, ചെരുപ്പ് തേഞ്ഞുപോയില്ല. മേഘസ്തംഭവും അഗ്നിസ്തംഭവും കൊടുത്ത് ആഹാരം കൊടുത്ത് വെള്ളം കൊടുത്ത് ക്ഷീണിച്ചു പോകാതെ അപ്പോ ഇറച്ചിയൊക്കെ കൊടുത്ത് ഇസ്രായേലിനെ പരിപാലിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട് പ്രിയരെ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടും ആരും നിന്നെ മൈൻഡ് ചെയ്യില്ലെങ്കിലും, ആരും നിന്നെ വിളിച്ചൊരു വാക്ക് സംസാരിച്ചില്ലെങ്കിലും, നിന്റെ കണ്ണുനീര് ആരും കണ്ടില്ലെങ്കിലും, നിന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും, ഇന്നലകളിൽ കൂടെ നിന്നവരൊക്കെ നിന്നെ ഇട്ടിട്ട് പോയെങ്കിലും, നോക്കുക, നീ അകമഴിഞ്ഞു പ്രാർത്ഥിച്ച് രാവിലെയും വൈകിട്ടും ഒക്കെ മുട്ടുമടക്കി, കർത്താവേ ഇവരെ അനുഗ്രഹിക്കണേ, ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, ഇവരെ കടം മാറ്റണേ, ഇവർക്ക് ജോലി കൊടുക്കണേ, ഇവർക്ക് ആ രാജ്യത്ത് നന്മ കൊടുക്കണമെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിച്ചിട്ട് അവരുടെയൊക്കെ വഴികൾ ദൈവം തുറന്നു കൊടുത്ത് കഴിയുമ്പോൾ നിന്നെ മറന്നു കളഞ്ഞാൽ നീ ഭാരപ്പെടേണ്ട, സ്വർഗം നിന്റെ കൂടെയുണ്ട്. ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല. കർത്താവ് നിന്നെ കൈവിടാതെ നോക്കിയാൽ മതി, തക്ക സമയത്ത് വേണ്ടതെല്ലാം എൻ്റെ കർത്താവ് നിനക്ക് നൽകും. മനോവ്യസനത്തോടെ ഹന്ന കരഞ്ഞതുപോലെ കരയുന്ന ചിലരുണ്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കുറേ നാളുകളായി കരയല്ലേ, എന്നാൽ ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു മറുപടി, ഒരു വിശാലത ദൈവം തരികയാണ്. അതാ ദൈവാത്മാ പറഞ്ഞ് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ഒരത്ഭുതം കാണുമെന്ന്. ഞാൻ ഇന്നത്തെ രാവിലത്തെ സന്ദേശം കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു ദൈവശബ്ദമാണ്, ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചിലതിന് ഞാനൊരത്ഭുതമായി മാറാൻ പോവാ, ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അതാ ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റില്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ, എന്തൊക്കെയോ നോക്കി നിങ്ങൾ പിടിച്ചു നിൽക്കാൻ, അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ നിങ്ങൾ നിന്നു, പക്ഷെ ഇപ്പം നിൽക്കാൻ പറ്റുന്നില്ലല്ലേ. ആത്മഹത്യ നിങ്ങളുടെ മുമ്പിലും തെളിഞ്ഞു വരുന്നുണ്ടല്ലേ. തകർന്നു പോകുന്ന ചിന്ത നിങ്ങളുടെ മുമ്പിലുണ്ടല്ലേ. നിങ്ങൾ തകർന്ന് ആമേൻ, ഒരു വല്ലാത്ത ഒരു വീഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുണ്ടല്ലേ. ഭാരപ്പെടേണ്ട, ഒരത്ഭുതം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും, നിങ്ങളുടെ ബിസിനസ്സിൽ സംഭവിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ സംഭവിക്കും, നിങ്ങളുടെ ജോലിയിൽ സംഭവിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞ ഈ പ്രവചന ശബ്ദം ഞാൻ നിങ്ങൾ കൈമാറുകയാണ്. ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില വിഷയത്തിൽ ദൈവം തൊടാൻ പോവുകയാണ്. ഹന്നായിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അവളെ ഹോവയുടെ സന്നിധി പോയി വ്യസനത്തോടെ കരഞ്ഞത്. ഇസ്രായേൽ മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അവർ നെടുവീർപ്പിട്ട് യഹോവയോട് നിലവിളിച്ചത്. നിങ്ങൾക്കും ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേദനകൾ മനുഷ്യരോട് പറയാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ആദരിക്കും. ദൈവം നിങ്ങളുടെ തലമുറയെ വിശാലതയെ കൊണ്ട് നിർത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. കണ്ണടയ്ക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്നവരാണ് ഈ സന്ദേശം കേൾക്കുന്നത്. പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന വാക്കാണ്, ശബ്ദമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരത്ഭുതം ദൈവം ചെയ്യുമെന്ന് കർത്താവേ
ആ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഇവരുടെ തലമുറയിൽ സംഭവിക്കട്ടെ, ഇവരുടെ ജോലിയിൽ സംഭവിക്കട്ടെ, ഇവരുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഒത്തിരി അവർ നോക്കി, അവരാൽ കഴിവോളം മാക്സിമം അവർ കർത്താവെ പിടിച്ചു നിൽക്കാൻ നോക്കി. ഇപ്പൊ പറ്റുന്നില്ലപ്പാ, എന്നാൽ ആ സാഹചര്യത്തിൽ ദൈവം ഇറങ്ങി വരണമേ. ഹന്നായിക്കും വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവൾ ആലയത്തിൽ ഓടിയല്ലോ, അവൾ യഹോവയോട് കരഞ്ഞല്ലോ, ദൈവം അവളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയല്ലോ. ഇസ്രായേൽ മക്കൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ നെടുവെറുപ്പിട്ട് യഹോവയോട് നിലവിളിച്ചല്ലോ, യഹോവ അവരുടെ പ്രാർത്ഥന കേട്ടു എന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ വചനത്തിൽ കണ്ടു കർത്താവേ. അങ്ങനെയെങ്കിൽ ഒട്ടും സഹിക്കാൻ വയ്യാത്ത വിഷയത്തിൽ കർത്താവെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു വലിയ മനസ്സ് തകർന്ന സാഹചര്യത്തിൽ കരയുന്ന പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഒരത്ഭുതം ദൈവം ചെയ്യണമേ. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവം വിടുവിക്കാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രവചന ശബ്ദമാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്യുമെന്ന്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട, യേശുവേ എന്ന് വിളിച്ചാൽ മതി. യേശു അത്ഭുതവുമായി നിങ്ങളുടെ ഭവനത്തിൽ വരും, നിങ്ങളിൽ വരും. പ്രതീക്ഷിക്കാം, കണ്ടെത്താം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.